28 ഉപഗ്രഹങ്ങളുമായി PSLV-C-45 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെയും വിദേശ രാജ്യങ്ങളുടെയും 28 ഉപഗ്രഹങ്ങളെ PSLV-C-45 ഭ്രമണപഥത്തിലെത്തിച്ചു. ISRO-യുടെ പടക്കുതിരയായ C-45 റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. തിങ്കളാഴ്ച രാവിലെ 30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നടത്തിയത്. ഇന്ത്യയുടെ എമിസാറ്റ്, അമേരിക്കയിൽ നിന്നുള്ള 20 ഉപഗ്രഹങ്ങൾ, ലിത്വാനിയയിൽ നിന്നുള്ള 2 ഉപഗ്രഹങ്ങൾ, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോ ഉപഗ്രഹം എന്നിവയാണ് ഭ്രമണപഥത്തിലെത്തിച്ചത്. എല്ലാ ഉപഗ്രഹങ്ങളും നിശ്ചിത ഭ്രമണപഥത്തിൽ കൃത്യമായി എത്തിച്ചതായി ISRO അറിയിച്ചു. എമിസാറ്റിന്റെ ഭാരം 436 കിലോഗ്രാമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം മെഷർമെന്റാണ് ഉപഗ്രഹത്തിന്റെ ദൗത്യം. ഉപഗ്രഹങ്ങളെ ആദ്യമായി ഒരേ സമയം 3 വ്യത്യസ്ത ഭ്രമണപഥത്തിലെത്തിച്ചതാണ് ദൗത്യത്തിന്റെ പ്രധാന പ്രത്യേകത. റോക്കറ്റിന്റെ 4 ഘട്ടത്തെ ആദ്യമായി പരീക്ഷണ തടകമാക്കി മാറ്റുമെന്ന സവിശേഷതയുമുണ്ട്. നിലവിൽ PSLV വിക്ഷേപണത്തിന്റെ 4 ഘട്ടത്തിൽ ഉപഗ്രഹങ്ങൾ വേർപെട്ടു കഴിഞ്ഞാൽ റോക്കറ്റ് ഭാഗം ബഹിരാകാശത്ത് ഉപേക്ഷിക്കാറാണ് പതിവ്. എമിസാറ്റ് ഒഴികെ ബാക്കിയുള്ളവ വാണിജ്യ വിക്ഷേപണങ്ങളാണ്. ഇലക്ട്രോണിക് ഇന്റലിജൻസ് സാറ്റലൈറ്റ് അഥവാ എമിസാറ്റ് പ്രതിരോധ ആവശ്യത്തിനുള്ള ഉപഗ്രഹമാണ്. സരൾ എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തെ അടിസ്ഥാനമാക്കി DRDOയും ISRO-യും ചേർന്നാണ് എമിസാറ്റ് നിർമ്മിച്ചത്. കാര്യക്ഷമമായ ഇലക്ട്രോണിക് നിരീക്ഷണത്തിന് ഇത് പ്രതിരോധ സേനയെ സഹായിക്കും. കൗഡല്യ എന്ന രഹസ്യ പേരിലാണ് എമിസാറ്റിലെ പേലോഡുകളുടെ നിർമ്മാണം. 2013-14 പ്രതിരോധ മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ടിലാണ് എമിസാറ്റിനെ പറ്റി പരാമർശം ഉണ്ടായത്. 8 വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമാണ് എമിസാറ്റിന്റെ പിറവി. KA-ബാൻഡിൽ പ്രവർത്തിക്കുന്ന ആൾട്ടിമീറ്റർ ആണ് എമിസാറ്റിൽ ഉപയോഗിക്കുന്നത്. ആൾട്ടിക്ക എന്ന ഈ മീറ്റർ വികസിപ്പിച്ചത് ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയാണ്. മഞ്ഞ് മഴ തുടങ്ങിയ കാലാവസ്ഥകളിലും തീരപ്രദേശങ്ങൾ, കരപ്രദേശങ്ങൾ, വനപ്രദേശങ്ങൾ തുടങ്ങിയവയിലും കാര്യക്ഷമമായി തടസ്സങ്ങളില്ലാതെ നിരീക്ഷണം നടത്താൻ KI-ബാൻഡ് ആൾട്ടിമീറ്റർ സഹായിക്കും. അതിർത്തികളിലുള്ള ശത്രുരാജ്യങ്ങളുടെ റഡാറുകളിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തിയെടുക്കാനും എമിസാറ്റിന് സാധിക്കും. ഓരോ 90 മിനിറ്റ് കൂടുമ്പോഴും എമിസാറ്റ് ഒരേ സ്ഥലത്ത് വീണ്ടും എത്തും. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.